ഡ്രൈവിംഗ് പരിശീലനവും ഡ്രൈവിംഗ് ടെസ്റ്റും അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഈ ആവശ്യം ഉന്നയിച്ച് 17-ന് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തും. നേതാക്കളായ മാത്യു ജോർജ്, ഉമാദേവി പരമേശ്വരൻ, സിജോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. സംസ്ഥാനത്താകെ 100,000 പേർ ഡ്രൈവിംഗ് ടെസ്റ്റിനും 1.5 ലക്ഷം പേർ ലേണേഴ്സ് ടെസ്റ്റിനും കാത്തിരിക്കുന്നതായും അവർ പറഞ്ഞു. ഞങ്ങളുടെ ഈ മേഖലയേക്കാൾ കൂടുതൽ ഈ രോഗം പകരാൻ സാധ്യതയുള്ള ബാർബർ ഷോപ്പ്, ഹോട്ടൽ വ്യവസായം, അതുപോലെ പൊതു വാഹന ഗതാഗതം, ഇങ്ങനെയുള്ള എല്ലാ അതുപോലെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ, ഇതിനെല്ലാം പ്രവർത്തനാനുമതി നൽകിയപ്പോഴും ഇതിനേക്കാൾ സാധ്യത കുറഞ്ഞ ഞങ്ങളുടെ ഈ മേഖലയെ എന്തുകൊണ്ട് സർക്കാർ അവഗണിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പട്ടിണി കിടന്ന് മരിച്ചാലും നിങ്ങൾ കൊറോണ പിടിച്ച് മരിക്കരുതെന്നതാണോ സർക്കാരിൻ്റെ നയം എന്നതാണ് ഇപ്പം ഞങ്ങളുടെ സംശയം. എന്തു തന്നെയായാലും ഇതിനെതിരെ ഒരു ശക്തമായ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുവാൻ നാളെ 17/6/2024 കേരളത്തിലുള്ള സെക്രട്ടേറിയറ്റ്, അതുപോലെ കളക്ടറേറ്റ്, അതുപോലുള്ള എല്ലാ RTO സബ് RTO ഓഫീസിനും മുമ്പിലും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുവാനുള്ള ഒരു ധർണ ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. ഇടുക്കി ജില്ലയിൽ നമ്മളുടെ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുമ്പിൽ നാളെ 10 മണി മുതൽ ഞങ്ങളുടെ ധർണ തുടങ്ങുന്നതും നമ്മുടെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ജാഫർ ഖാൻ മുഹമ്മദ് അത് ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്.